السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا يا رحمة الله. إني خائف وجلو يا نعمة الله، إني مفلس عاني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبارايا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹ്യങ്ങളൊക്കെയുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, സ്വാലിഹ്യങ്ങളൊക്കെ ദ്വാരക്കാനേൽപ്പിച്ചവർ, എത്തിപ്പെട്ട സഹോദര സഹോദരിമാർ, ബായാറ് സുലാത്ത്, കടാമ്പുഴ ജാറത്തുങ്കൽ സുലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ ഞങ്ങളുടെ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ സമയം വളരെ വൈകി എന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ ഓരോ പരിപാടിയിൽ ഇങ്ങനെ കയറുന്ന തുടക്കമായിട്ടുള്ളൂ. ഏതായിരുന്നാലും ഇൻഷാ അല്ലാ കൊളത്തൂരി റഷാദിയിൽ നിന്ന് ഇവിടെ വൈകും എന്ന നിലക്ക് വളരെ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഓരോ സ്റ്റേജിൽ എത്തല് ഫസ്റ്റ് സ്റ്റേജിൽ എത്തുന്ന സമയമാണ്. 11 മണി, 11:30 മണി, 12 മണി, പിന്നെ 1 മണി, 2 മണി. അൽഹംദുലില്ലാ
പരിശുദ്ധ മുഹറം മാസത്തിലെ ഷഹറുല്ലാഹ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വലിയ ബഹുമാനമുള്ള അള്ളാഹുവിൻ്റെ മാസമാകുന്ന വിശുദ്ധ മുഹറം മാസത്തിലെ വളരെ ശ്രേഷ്ഠമായ അവസാന സമയത്തിലാണ് ഈ നാട്ടിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിൻ്റെ ദിക്ർ സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷികം സംഘടിപ്പിച്ച് നാം ഇവിടെ സമ്മേളിച്ചത്. അള്ളാഹു കബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നീയത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ നീ വീട്ടിത്തരണം അള്ളാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. എല്ലാവരും വിഷമത്തില്ല, എല്ലാവരും പ്രയാസത്തില്ല. ഞാനന്ന് ഈ സദസ്സിനോട് ചോദിക്കുകയാണ്, ഈ സദസ്സിൽ ഒരു അസുഖവുമില്ലാത്ത ആളുകൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവും ഒരു അസുഖവും രോഗവും വിഷമവും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്, അവരൊന്ന് എഴുന്നേറ്റ് കൈപ്പൊക്കട്ടെ എന്ന് പറഞ്ഞാൽ വളരെ എണ്ണപ്പെട്ട ആളുകളെ എഴുന്നേൽക്കും. അതേസമയം പഴയ കാലത്ത് ഒരു 100 ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ രോഗികൾ എത്ര പേരുണ്ട് ഈ സദസ്സിൽ എന്ന് ചോദിച്ചാൽ വളരെ തുച്ഛം, എണ്ണപ്പെട്ട വിരലിൽ എണ്ണാവുന്ന ആളുകളെ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെയുള്ളൊരു അക്സ്, അങ്ങനെയുള്ളൊരു മാറ്റം പഴയകാലവും ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യവും അങ്ങനെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ മിനിഞ്ഞാന്ന് കുവൈത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി, അങ്ങനെ അല്പം ഫ്ലൈറ്റ് കുറച്ചങ്ങ് പൊങ്ങി പറന്നുയർന്നപ്പോൾ ഒരു വലിയ സൗണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആളുകളെല്ലാം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും കൂടെ ഒരാളെക്കുള്ള ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ശക്തമായ നിലക്ക് ഛർദ്ദിക്കുകയാണ്. കൂടെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് പറഞ്ഞു, പനി പിടിച്ചതാണ്, വളരെ ശക്തമായ പനി. ആ പനി പിടിച്ച് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി അടിയന്തരമായി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇദ്ദേഹത്തിൻ്റെ ലിവറിന് 50% പ്രശ്നമുണ്ട്. അതുകൊണ്ട് കുടുംബക്കാർ കാലിക്കറ്റ് എയർപോർട്ടിൽ വാഹനം കൊണ്ട് നേരത്തെ വന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങളെ തീരുമാനം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് എയർ ഹോസ്റ്റസിൻ്റെ അടുത്തുനിന്ന് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടു വാങ്ങിയിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതെന്ന് എന്നോട് മന്ത്രിച്ചു തരാൻ പറഞ്ഞു. ഞാൻ സ്വലാത്ത് ചൊല്ലി വെള്ളം മന്ത്രിച്ചു കൊടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം അവർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ പിന്നെ ഛർദ്ദിച്ചിട്ടില്ല, ഇപ്പോൾ തലവേദന ഉണ്ട്, തങ്ങളൊന്ന് അങ്ങോട്ട് വന്നിരുന്ന് ഒന്ന് മന്ത്രിക്കോ. ഞാൻ അവരെ സീറ്റിൽ പോയിരുന്നു, തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു. അങ്ങനെ ആ അവശനായ ചെറുപ്പക്കാരൻ ഫ്ലൈറ്റ് ഇറങ്ങി, ഞങ്ങൾ വരുന്ന സമയം ഇറങ്ങി നടന്ന് എന്നോട് കൈപിടിച്ച് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, തങ്ങൾ ദ്വാരക്കണം. ഞാൻ അവരോട് പറഞ്ഞു, കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നാളെയാണ് അഥവാ ഇന്നലെ കഴിഞ്ഞ നാളെയാണ് എൻ്റെ നാട്ടിലെ കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്. നിങ്ങൾ ആരെങ്കിലും ഈ അസുഖം മാറാൻ നിയ്യത്ത് ചെയ്ത് സ്വലാത്തിനൊന്ന് പങ്കെടുത്തോ എന്ന് പറഞ്ഞു. ഇന്നലെ കടാമ്പുഴ ജാറത്തിങ്ങലിൽ, ഇന്നലെ അവിടെ കൂടിയ ആളുകൾക്കറിയാം, 10,000 കണക്കിനാളുകൾ കേരളത്തിലെ, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തി കടാമ്പുഴ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ജനങ്ങൾ അവിടെ തടിച്ചുകൂടി. ഇന്നലെ രാവിലെ തന്നെ നിരനിരയായി വന്ന ആംബുലൻസുകളിൽ വലിയ വലിയ, ഞാൻ ഇന്നലെ ലുഹുർ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ധാരാളം ആംബുലൻസുകൾ പള്ളിമുറ്റത്ത് അവിടെ നിരന്ന് കിടക്കുകയാണ്. ഓരോ ആംബുലൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അത്യാസന്ന നിലയിൽ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് കിഡ്നി രണ്ടും തകർന്ന് ഡയാലിസിസ് പോലും നടക്കില്ല, കിഡ്നി ഡയാലിസിസ് ബ്ലോക്കാണ്, കിഡ്നി മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട്
മാറ്റിവെച്ചാൽ തന്നെ 10% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ബോധത്തോടെയും അബോധാവസ്ഥയിലും ഓക്സിജനിലടക്കമുള്ള ആളുകൾ, മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ട ആളുകൾ വളരെ വിഷമിച്ചുകൊണ്ട് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, അതിൽ ചെറിയ കുഞ്ഞുമക്കളുണ്ട്. ഇന്നലെ തന്നെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തിന് കൂടാൻ വേണ്ടി 7 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, കണ്ണൂരുകാരാണ്. ആ കുട്ടിക്ക് 14 ഓപ്പറേഷൻ കഴിഞ്ഞു. 15-ാമത്തെ ഓപ്പറേഷത്തിന് വേണ്ടി ഡോക്ടർമാർ ഡേറ്റ് കൊടുത്തു. അവര് നേരെ ഇന്നലെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തിന് വന്ന് തങ്ങളെ കണ്ടിട്ട് വേണം അടുത്ത ഓപ്പറേഷൻ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞു. അള്ളാഹുവേ സകലർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇന്നും വന്ന 1000-ക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് വലിയ വലിയ വിഷമങ്ങൾ ബാധിച്ച് ഇന്നലെ വന്ന ഒരു 10, 45, 50 വയസ്സിനുള്ളിൽ പ്രായമുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ കാലിൽ വളരെ ശക്തമായ വ്രണം വന്നിട്ട് എന്നോട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കാലിലെ വ്രണത്തിൽ നിന്ന് വളരെ വളരെ പ്രയാസകരമായ മുറിവിൽ നിന്ന് പുഴുക്കൾ ഓരോന്ന് പുറത്തു വരുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹു എന്നെ ശിവ നൽകണം റഹ്മാന്. എത്ര ആളുകളാണ് സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ടിട്ട്, ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ട സഹോദരിമാരടക്കം പഴുപ്പിൽ നിന്ന് പുഴുക്കൾ വരുന്ന അവസ്ഥയിൽ വരെ സങ്കടം പറഞ്ഞിട്ട്, ആ രൂപേണ മാരകമായ രോഗങ്ങളും വിഷമങ്ങളും ഇന്ന് വ്യാപകമായി. ഞങ്ങൾ മിനിഞ്ഞാന്ന് കുവൈത്തിലെത്തിയപ്പോൾ ഏറെക്കുറെ ആളുകളും ക്യാൻസറിന്റെ പ്രയാസം പറഞ്ഞിട്ട്, മറ്റ് ശാരീരിക പ്രയാസങ്ങൾ പറഞ്ഞിട്ട്, കിഡ്നിയുടെ പ്രയാസം പറഞ്ഞിട്ട്, ഷുഗറിന്റെ ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്നു ഞങ്ങൾ ഫ്ളാറ്റിൽ നിന്ന് സ്റ്റേജിലേക്ക് ഇറങ്ങുന്ന സമയം, ആ ചെറിയ ഒരു 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് ഹൈ ഷുഗറായിട്ട് 600 മീതെ, ഒരു മരുന്നും ഫലിക്കാത്ത, ഒരു മെഡിസിനും ഫലിക്കാതെ, ഡോക്ടർമാർക്ക് തന്നെ പിടുത്തം കിട്ടാത്ത അവസ്ഥയിൽ വിഷമിച്ച്, അങ്ങനെ മാരകമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വ്യാപകമായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കടുകടുത്ത പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈദുൽ അദ്ഹ ബലിപെരുന്നാളിന്റെ ദിവസം കേരളീയ മുസ്ലിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിച്ചോ സന്തോഷത്തോടെ? അതിന് തൊട്ടു മുമ്പുള്ള ഈദുൽ ഫിത്തർ സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റിയില്ല. വലിയ ആദരവോടെ ഇബാദത്തിന് വേണ്ടി സജ്ജമായി കച്ചകെട്ടി ഒരുങ്ങി നിന്ന റമദാനു ഷരീഫിലെ നിസ്കാരങ്ങൾ പോലും നിർവഹിക്കാൻ, പവിത്രമായ പള്ളികളിൽ വുളു എടുക്കാൻ പോലും നിപ്പ വൈറസ് പനിയുടെ പേരിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണങ്ങളും നമുക്ക് സൂക്ഷിക്കേണ്ടി വന്നു, ശ്രദ്ധിക്കേണ്ടി വന്നു. വലിയ വലിയ രോഗം ബാധിച്ച് രോഗിയെ പരിചരിക്കാനും മരണം സംഭവിച്ച് ജനാസ കബറടക്കാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണങ്ങളിൽ, കോടാനക്കോടി പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണത്തിന്റെ പോയിന്റ് അങ്ങ് വന്നപ്പോഴേക്ക് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും പുരോഗതിയും മുഴുവനും തകിടം മറിഞ്ഞ അവസ്ഥയിലേക്ക്, ജനങ്ങളാകെ ഭയപ്പെടുന്ന ഭീതിയിൽ അകപ്പെട്ട അവസ്ഥയിൽ, ഇനി എന്ത് സംഭവിക്കും, എന്ത് ചെയ്യാൻ പറ്റും, ആർക്കും ഒന്നും പറയാനും ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യമെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നാം അറിയുക, പരിശുദ്ധ ഖുർആന്റെ മുന്നറിയിപ്പ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയതിന്റെ നേർക്കാഴ്ചകളാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ. അള്ളാഹു ധാരാളം നിഅമത്ത് മനുഷ്യന് കൊടുത്ത്, പഴയകാലം പോലല്ല, ധാരാളം ധാരാളം കണക്കില്ലാത്ത നിഅമത്ത് അല്ല കൊടുത്തു. പക്ഷേ ഒരു മനുഷ്യനും സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക്, മനുഷ്യ മനസ്സിലെ സന്തോഷം നീങ്ങപ്പെട്ട അവസ്ഥയിലേക്ക്, കെടുത്തിക്കളഞ്ഞ അവസ്ഥയിലേക്ക് ജനജീവിതത്തെ അള്ളാഹു മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ, ഓ ജനങ്ങളെ, നാം അറിയുക, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. അതറിഞ്ഞ ആരിഫീങ്ങൾ, അള്ളാഹുവിനറിഞ്ഞ മഹാന്മാർ,
അവർ ലോകത്തിന് നൽകിയ സന്ദേശം എന്താണ്? അദ്ദുനിയാ ദാറുൽ ഫനാ, ഇല്ല ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ മുസ്ലിമായ മനുഷ്യൻ കളവ് പറയലെങ്ങനെയാണ്? അതുകൊണ്ട് മുസ്ലിമേ, കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചുമല്ലാതെയും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലയോ? ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്തത് റബ്ബ് പൊറുക്കുമോ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സാമ്പത്തിക ശേഷിയും നമ്മുടെ സ്വാധീനവും ജനസ്വാധീനവും എല്ലാം കൊണ്ട് നമുക്കൊക്കെ തകിടം മറിക്കാമെന്ന ചിന്തയുണ്ടെങ്കിൽ വലിയ വലിയ അഹങ്കാരികളായ ആളുകൾ അമ്പിയാക്കൾക്കെതിരെ തിരിഞ്ഞപ്പോൾ താരീഖ് നോക്കിയാൽ കാണാം, അയിമ്മത്തവരെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ആദ് സമൂഹം എന്ന് പറയുന്ന മുൻകാല സമൂഹം അമ്പിയാക്കൾക്കെതിരെ തിരിഞ്ഞ് അവർ അഹങ്കാരം സംസാരിച്ചപ്പോൾ അർഹമുറാഹിമായ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല വലിയ ശക്തമായ കൊടുങ്കാറ്റ് വീശിച്ചിട്ട് ശക്തമായ കൊടുങ്കാറ്റടിച്ച് ആദ് സമൂഹം ഈന്തപ്പന മരങ്ങൾ കടപുഴകി വീഴുന്നത് പോലെ ആ സമൂഹം മുഴുവനും നിലംപതിച്ച താരീഖ് ഇസ്ലാമിക താളുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെട്ടു കിടക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ, സുബ്ഹാനല്ല, ഞാൻ ഓർത്തുപോകുന്നു, ഇന്ന് എത്ര ചെറുപ്പക്കാരെയാണ് കൊണ്ടുവന്നത്? 10, 24, 25, 30 വയസ്സുള്ള ചെറുപ്പക്കാര്, അവര് ക്യാൻസർ രോഗികളാണ്. കണ്ണില് ക്യാൻസർ, ബ്രെയിനില് ക്യാൻസർ, വയറ്റില് ക്യാൻസർ, അതാ മൂത്രക്കൊയിലിന് പോലും സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ട് ആ ഭാഗം ഒഴിവാക്കിയിട്ട് അതാ വയറ്റിൽ വേറെ വലിയ ഫിറ്റിംഗ് ചെയ്ത് മൂത്രം പോകാൻ വേണ്ടി വേറെ പൈപ്പിട്ട് വലിയ നിലക്ക് കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞ ചെറുപ്പക്കാരത്ര വലിയ നിലക്ക് ബിസിനസ് നടത്തിയിരുന്ന ആളുകൾ, വലിയ സമ്പന്നരായ ആളുകൾ, വലിയ ആരോഗ്യമുള്ള ആളുകൾ, റബ്ബ് സുബ്ഹാനഹു വതആല ചെറിയ ഒരു രോഗം കൊടുത്തു, ഒരു പനി കൊടുത്തു, തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെട്ടില്ല, ഒരു വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ ഡോക്ടർമാര് നിർദ്ദേശിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണ്, മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് റിജക്ട് ചെയ്യാണ്. വേദനയോടെ എന്ത് ചെയ്യണമെന്നറിയാതെ കിടന്നാൽ ഉറക്കില്ലാതെ, ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങാതെ, ഛർദി വന്നാൽ നിൽക്കാതെ, ചുമ വന്നാൽ നിൽക്കാതെ, പനിച്ചു തള്ളിയിട്ട് വിഷമിക്കുകയാണ്, ടൈമുകൾ തള്ളി നീക്കുകയാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ ശരീരത്തിനൊരു അസുഖമില്ലെങ്കിലും നാളെ പിറ്റേന്നൊരു രോഗം റബ്ബ് നമുക്ക് പരീക്ഷണമാക്കിയാൽ നമ്മുടെ അവസ്ഥയും ഇതല്ലയോ? മരണം നമ്മെ പിടികൂടാനില്ലയോ? വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് റബ്ബ് പിന്തിപ്പിക്കൂല. ഏത് വലിയ കോടീശ്വരനാണെങ്കിലും, എത്ര വലിയ ഉന്നതനാണെങ്കിലും, ഏത് രാജാധികാരം കിട്ടിയവനാണെങ്കിലും, റബ്ബ് നിശ്ചയിച്ച ടൈമെത്തിയാൽ ഖബറിലേക്ക് മടക്കമല്ലാതെ ഇല്ല. ആ ഖബർ ചിന്തിച്ച് മഹാന്മാർ
കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്നത് ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടുമ്പോഴാണോ? കിഡ്നി രണ്ടും തകർന്ന് ഡയാലിസിസ് നടക്കൂല, കിഡ്നി മാറ്റിവെച്ചാലും 10% വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല വിവരം കിട്ടുമ്പോഴാണോ? ബ്രെയിൻ ട്യൂമറായിട്ട് അത്യാസന്ന നിലയിൽ നമുക്ക് വിവരമറിയുമ്പോഴാണോ? അല്ല അല്ല, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന വഖ്ത് ടൈം അത് സകറാത്തിന്റെ സമയമല്ലയോ? ആ സമയം ചിന്തിച്ച് മഹാന്മാര് കിടന്നിട്ടുറങ്ങിയില്ല, അവര് റബ്ബ് പൊരുത്തപ്പെടാത്തതൊന്നും സംസാരിച്ചില്ല, അല്ല പൊരുത്തപ്പെടാത്തത് കുടിച്ചില്ല, കഴിച്ചില്ല, വേഷവിധാനത്തിലില്ല, ഇടപെടലുകൾക്കില്ല, റബ്ബ് പൊരുത്തപ്പെടാത്ത ചിന്തയിലും ഒരു വിഷയത്തിലും അവര് ഇടപെട്ടില്ല. സക്കറാത്തിന്റെ സമയം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളാണോ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ അറിയില്ലേ? ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ ഹബീബായ തങ്ങളുടെ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്ത്, അവരുടെ വഫാത്ത് സംഭവിച്ച് മറ്റൊരു മോളെ കൂടെ കെട്ടിച്ചു കൊടുത്ത്, അങ്ങനെ രണ്ട് മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ അവിടുത്തെ താരീഖിൽ കാണുന്നു. മഹാൻ ഖബറ് കാണുമ്പോ കരച്ചിലാണ്. അപ്പൊ സ്നേഹിതന്മാരവിടത്തോട് ചോദിക്കുകയാണ്, അല്ല ഉസ്മാനെ, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ മനസ്സ് പൊട്ടി കരയാൻ തുടങ്ങി? ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ച് അതാ ആയത്ത് വിശദീകരിച്ചങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ കുഞ്ഞുമക്കളെപ്പോലെ കൊച്ചുകുട്ടികളെപ്പോലെ ധീരരായ സുദീഖുതങ്ങളും അമൃതങ്ങളൊക്കെ തേങ്ങി തേങ്ങി കരയുന്ന സദസ്സിൽ കാര്യമായി കരച്ചില് കാണാത്ത നിങ്ങൾ ഖബറ് കാണുമ്പോ മാത്രം കരയുന്നതിലുള്ള രഹസ്യമെന്താണ്? സിറന്താണ്. മറുപടി വന്നു, ഓ ചങ്ങാതിമാരെ, സ്വദീഖന്മാരെ, ഹബീബായ തങ്ങൾ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിച്ച് എന്റെ സ്നേഹിതന്മാരൊക്കെ കരയുന്ന സമയം പാവപ്പെട്ട ഉസ്മാന് കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് വിഷമല്ലാത്തത് കൊണ്ടല്ല, വലാക്കിന്നി സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിം മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണോ ശേഷമുള്ളത് വലിയ ഗൗരവമുള്ളതാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ആ ഖബറിൽ നമ്മുടെ ശ്വാസമടങ്ങി നമ്മുടെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, അറിയോ ഇവിടെ പരിചയമുണ്ടോ? അറിയോ? അപ്പൊ പുത്തൻവാദികൾക്ക് അവരെ പറയാൻ പറ്റില്ല, തോന്നിവാസികൾക്ക് പറയാൻ പറ്റില്ല. തങ്ങളെ സ്നേഹിച്ച അവിടുത്തെ മുഹിബുകൾ വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ മറുപടി പറയും, നന്നായിട്ട് പരിചയമുണ്ട്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ
സകറാത്തിന്റെ സമയം തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ, നിങ്ങൾ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? ഷുഗറുണ്ടോ? പ്രഷറുണ്ടോ? കൊളസ്ട്രോൾ ഉണ്ടോ? മറ്റ് വേദനകളുണ്ടോ? മറ്റ് വിഷമങ്ങളുണ്ടോ? കാഴ്ചക്കുറവുണ്ടോ? ഏത് രോഗം നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും മക്കളെ പെൺമക്കളെ കല്യാണ വിഷയത്തിൽ, ആൺകുട്ടികളെ കല്യാണ വിഷയത്തിൽ, വീടിന്റെ വിഷയത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, ബിസിനസിന്റെ കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം നിങ്ങളെ ദുനിയാവിന്റെ ആഗ്രഹങ്ങളുണ്ടോ, ദുനിയാവിന്റെ താല്പര്യങ്ങളുണ്ടോ, ആഹിറത്തിലെ ആഗ്രഹങ്ങളുണ്ടോ, മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അവിടുന്ന് തന്നെ നമ്മോട് നിർദ്ദേശിച്ച വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്തു മതിയല്ലോ. അപസ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാടുകളിൽ നിന്നടക്കം രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് ഒന്നുകിൽ നേരെ ബാംഗ്ലൂർ എയർപോർട്ടിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ ബജ്പ എയർപോർട്ടിൽ, അല്ലെങ്കിൽ കാലിക്കറ്റിലോ നെടുമ്പാശ്ശേരിയിലോ ഒക്കെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോലും പോവാതെ അവർ നേരെ ബായാറിലേക്ക് വരുന്നു. ബായാറ് സ്വലാത്ത് കഴിഞ്ഞ് വീണ്ടും എയർപോർട്ടിലേക്ക് മടങ്ങി ജോലി സ്ഥലത്തേക്ക്, വിദേശത്തേക്ക് മടങ്ങുന്നു. എത്ര സഹോദരന്മാരാണ് ആ നാടിന് ഉൾക്കൊള്ളാൻ കഴിയാതെ ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുന്നു. മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ ICU രോഗികളടക്കം, അഡ്മിറ്റിലുള്ള രോഗികൾക്കടക്കം ഹിന്ദു ഡോക്ടർമാര് പോലും ഡിസ്ചാർജ് കൊടുത്തിട്ട് അവര് ഓക്സിജനിലും അതാ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയൊക്കെ, ആംബുലൻസിലും അല്ലാതെയൊക്കെ ബായാറ് സ്വലാത്തിലേക്ക് വരുന്നു. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന് പ്രതീക്ഷിച്ചു വരികയാണ്. അവിടത്തെ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടുമെന്ന ആ പ്രതീക്ഷയിൽ വരികയാണ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾക്ക് അനുഭവമല്ലയോ? ഡോക്ടർമാര് കൈവിട്ട് 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന ചെറുപ്പക്കാരനടക്കം വർഷങ്ങളായിട്ട് ഇന്നും ഒരു മരുന്നും കുടിക്കാതെ ഇന്നും ആരോഗ്യത്തോടെ ആഫിയത്തിലില്ലയോ? അതുപോലെ ആയിരങ്ങളെ പറയാൻ നമുക്ക് പറ്റുമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാര് പറഞ്ഞു. അതാ ബായാറ് സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് അങ്ങനെ വീണ്ടും ഡോക്ടറെ സമീപിച്ചപ്പോൾ സ്കാൻ ചെയ്ത് എക്സ്റേ ചെയ്തു. ഇനി ഓപ്പറേഷൻ വേണ്ടതില്ല, രോഗം സദാ സുഖപ്പെട്ടിരിക്കുന്നു. എത്ര വിഷയങ്ങളാണ്! കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവർ, കൈകാലുകൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം പ്രാപിച്ചില്ലയോ? 10, 25, 30 വർഷമായി മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല. വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. വേദനിക്കുന്ന കൽബുമായി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മജ്ലിസിലെത്തി. ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് അല്ലാഹു മക്കളെ നൽകിയില്ലയോ? ഇതുപോലെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വിഷയങ്ങൾ ജനജീവിതത്തിൽ വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടല്ലേ ബായാറ് സ്വലാത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുന്നു. ഇന്നലെ കടാമ്പുഴ ചാർത്തിങ്ങൽ സ്വലാത്ത് കഴിഞ്ഞ് അതിന്റെ തൊട്ടുമുമ്പുള്ള സ്വലാത്ത് കടാമ്പുഴ ചാർത്തിങ്ങലിൽ കഴിഞ്ഞപ്പോ സുഴുതിയിൽ, മക്കയിലുള്ള ഒരു സുഴുതി കുടുംബം അവരുടെ രോഗത്തിന് ശിവ കിട്ടാൻ നെയ്യത്ത് ചെയ്ത് അവര് സ്വലാത്തിന് മാത്രം കൂടാൻ സ്വലാത്തിന് കൂടി, പിറ്റേന്നതാ മടങ്ങുകയാണ്. എത്രയെത്ര വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്! ഈമാനുള്ളവർക്ക് സംശയിക്കേണ്ടതില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങൾ ഈ ദുനിയാവിലില്ല, നാളെ ആഖിറത്തിലില്ല. കാരണം സ്വലാത്ത് എന്നുള്ളത് നിസ്കാരം പോലെ അല്ല, അത് ഹജ്ജ് പോലെ അല്ല, അത് സക്കാത്ത് പോലെ അല്ല, അത് നോമ്പ് പോലെ അല്ല.
സ്വലാത്തിന്റെ ബഹുമാനം എന്താണ്? അല്ല നിർവഹിച്ച വിഷയമാണ് സ്വലാത്ത്. അല്ല സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, നിസ്കരിച്ചു, നോമ്പെടുത്തു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം. ഇസ്ലാമിൽ അങ്ങനെ എവിടെയും കാണുന്നില്ല, ഖുർആനിൽ അങ്ങനെ കാണുന്നില്ല. അതേസമയം അള്ളാഹു നിർവഹിച്ച വിഷയം വിശ്വാസികളോട് ചെയ്യാൻ കൽപ്പനയുള്ള ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തല്ലയോ, അത് തന്നെ പോരെ സ്വലാത്തിന്റെ ബഹുമാനം അറിയാൻ. ആ സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് പത്ത് ഹസനത്തുണ്ട്. അല്ലെങ്കിൽ അല്ലാഹ് അവനക്ക് എത്രയാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത്, അത് അടിമകൾക്ക് പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. അതിനും പുറമേ സ്വലാത്ത് എന്നുള്ളത് വലിയ ദുആ അല്ലയോ, വലിയ പ്രാർത്ഥനയല്ലയോ. ആ സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ ആ സ്വലാത്തിന്റെ ഉള്ളടക്കം എത്രയാണെന്ന്, അതിന്റെ ഉള്ളടക്കം, അതിന്റെ അസ്റാറുകൾ എത്രയാണെന്ന് മഖ്ലൂഖിന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത് ഖാലിഖായ റബ്ബിന് മാത്രം അറിയുന്ന വിഷയമാണ്. അതുകൊണ്ട് സ്വലാത്ത് സകലത്തിനും പരിഹാരമാണ് കേട്ടോ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് ഹദീസിന്റെ കിതാബുകൾ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, അക്സിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ചൊല്ലണമെന്നല്ല, സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ് തങ്ങൾ പറഞ്ഞത്. ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ഖിയാമത്ത് നാളിന്റെ ദിവസം ഞാനുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവർ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാരാണ്. അതേസമയം ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ തമ്മാടികളായ ആളുകൾ, കള്ളുകുടിയന്മാര്, കഞ്ചാവ്, ഹൻസ്, പാൻപരാഗ്, ബ്രൗൺ ഷുഗർ, മധുവൊക്കെ മയക്കുമരുന്നിന്റെ ലഹരിയുടെ അടിമകളായ ആളുകളില്ലേ, സിനിമയും സീരിയലും തോന്നിവാസങ്ങളും അല്ല പൊരുത്തപ്പെടാത്ത പ്രേമഗാനങ്ങളൊക്കെ ആസ്വദിച്ച് ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമല്ലയോ, വ്യഭിചാരം വ്യാപകമല്ലയോ, ലഹരി ഉപയോഗം വ്യാപകമല്ലയോ, ലോൺ ഇൻട്രസ്റ്റ് പലിശ, ഏതാ പലിശയുമായി ഇടപെടുന്ന ആളുകൾ വ്യാപകമല്ലേ. ഇങ്ങനെ തോന്നിവാസങ്ങളിൽ മുഴുകിയ ആളുകൾ പുത്തനാശയത്തിൽ മുഴുകി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി, തബ്ലീ ജമാഅത്ത് സലഫി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഹദീസിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് അമ്പിയാക്കളെ അതാ കുറവാക്കിയിട്ട് പൂർവകാല മഹത്തുക്കളെ തള്ളിപ്പറഞ്ഞിട്ട് ഔലിയാക്കളെ കറാമത്ത് നിഷേധിച്ചിട്ട് മഹാന്മാര് പാരമ്പര്യമായി നൽകിയ ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും കുഫ്രാണെന്നും പറഞ്ഞ് ഇനി റബീഉൽ വരാൻ പോകുന്നു, നബിദിനാഘോഷ പരിപാടികളെ എതിർക്കുകയാണ്, തങ്ങളെ മദ്ഹിനെ എതിർക്കുകയാണ്, അവിടുത്തെ മൗലിദിനെ പരിഹസിക്കുകയാണ്. അവർക്ക് ഈമാനുമായി ബന്ധമുണ്ടോ? ഖുർആനിൽ തങ്ങളെ മദ്ഹില്ലേ? ഖുർആനിൽ തങ്ങളെ ബഹുമാനം പറഞ്ഞിട്ടില്ലേ? അത് തന്നെയല്ലേ മൗലിദിലുമുള്ളത്? സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടില്ലേ? റബീഉൽ 12 യൗമുല്ലസ്നൈൻ തിങ്കളാഴ്ച ദിവസം മക്കയിൽ നിന്ന് മദീനയിലെത്തി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ സ്വീകരിച്ചാനയിച്ചുകൊണ്ട് മദീന നിവാസികൾ അതാ സ്വഹാബത്ത് മുഴുവനും ആവേശത്തോടെ തല അൽ ബദറു അലൈന മിൻ സനിയത്തിൽ വദാഇ വജബ അശ്ശുക്രു അലൈന മാദ അലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് തങ്ങളെ സ്വീകരിച്ച് അനയിച്ച് വലിയ നിലക്ക് മദ്ഹിന്റെ മൗലിദങ്ങ് ഓതാൻ തുടങ്ങിയപ്പോൾ മറുഭാഗത്തുനിന്ന് സ്വഹാബത്ത് അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. ഇതുപോലെ ഹബീബായ തങ്ങളെ സ്വീകരിച്ച് അനയിച്ച് മൗലിദങ്ങ് തുടങ്ങി ഓതിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ഫതബസ്സമ വജ്ഹു റസൂലില്ലാ, അവിടത്തെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോതിയ സ്വഹാബത്തിനെ തങ്ങൾ ആശീർവദിക്കുകയാണ്, തങ്ങളതാ അഭിനന്ദിക്കുകയാണ്, ആശംസ അറിയിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് തോന്നിവാസങ്ങളിൽ മുഴുകിയ ആളുകൾ ഖബറിലെത്തിക്കഴിഞ്ഞാൽ
തമ്മാടികൾ ഖബറിലെത്തിയാൽ ആ തമ്മാടികളെ സൃഷ്ടിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഖബറിൽ ധാരാളം പാമ്പുകളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാമ്പുകളെ വിശേഷണം ഉപ്പാപ്പ റസൂലുള്ള പറയുന്നത്, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറാ, ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ മാ അമ്പത്തത്ത് ഹളിറോ, പച്ചയായ ഒരു സാധനവും ഭൂമി ലോകത്ത് മുളക്കൂല. പറഞ്ഞതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആധുനിക മുസ്ലിം യുവതികളെ, നിങ്ങൾ മുസ്ലിം സഹോദരിമാർ വ്യാപകമായി ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ്, അവർ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നവരാണ്. ഇല്ല ഇല്ല, റബ്ബ് പൊറുക്കൂല, അത്തരക്കാരെ അല്ലാഹ് ലഅനത്ത് ചെയ്തു പോയി, മലായിക്കത്ത് ലഅനത്ത് ചെയ്തു പോയി, അമ്പിയാക്കൾ സകലവും ലഅനത്ത് ചെയ്തു പോയി, സ്വാലിഹീങ്ങൾ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ അവരെ ലഅനത്ത് വെച്ച് ശത്രുക്കൾ എന്ത് പറഞ്ഞു പരത്തിയാലും അവരെ ഉള്ളിലിരിപ്പ് അല്ലാഹുവറിയാം. അതുകൊണ്ട് തങ്ങൾ വിഷമിക്കേണ്ടതില്ല. അവിടുത്തെ ഹഖിന്റെ ദൗത്യത്തിന്റെ ദൈവത്തിന്റെ മേഖലയിൽ മുന്നേറുക. ഞാൻ പറഞ്ഞു വന്നത് ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് കൈമാറാൻ അവിടുന്ന് സഹിച്ച ത്യാഗം എത്രയാണ്. എന്നിട്ട് ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി തമ്മാടികളായി തോന്നിവാസികളായി നാം ജീവിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ, അല്ലാഹു നമ്മ വെറുതെ വിടൂല. ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. ഹറാം കണ്ണിൽ മിന്നിമറിയുന്ന സമയം, ദൃഷ്ടിയിൽ മിന്നിമറിയുന്ന സമയം അല്ലാഹുവിനെ ചിന്തിച്ച്, ഉപ്പാപ്പ റസൂലുള്ളാഹിനെ ചിന്തിച്ച്, നിനക്ക് അതാ കണ്ണ് ചിമ്മാൻ കഴിയുന്നോ, മുഖം തിരിക്കാൻ കഴിയുന്നോ, ആഖിറത്തിൽ നിന്റെ കണ്ണിന് വലിയ പവറാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഹറാം നോക്കണ്ട, ഹറാം കേൾക്കണ്ട. ഇന്നിപ്പോ എല്ലാരെ ചവിട്ടിലും നമ്മളിങ്ങനെ യാത്ര പോകുമ്പോ എവിടെയാണെങ്കിലും ചവിട്ടിന്റെ ഉള്ളിൽ രണ്ട് സാധനം, എന്നിട്ട് ഒരു പോക്കറ്റിൽ ഇത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ബാഗിന്റെ ഉള്ളിൽ മൊബൈലും വെച്ചിട്ട് ഹറാമായ പാട്ട്, മാപ്പിളപ്പാട്ടെന്ന പേരിൽ ആണും പെണ്ണും പ്രണയം പങ്കിടുന്ന ഗാനങ്ങൾ. അല്ല പൊറുക്കുവോ, ഈ നിലയ്ക്ക് വ്യാപകമായി ഖിയാമത്തിന്റെ അലാമത്ത് നമ്മുടെ നാട്ടിൽ വളരെ വ്യക്തമായി തങ്ങൾ പറഞ്ഞത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അധികകാല ജീവിതമല്ല, ഒരൊറ്റ വക്ത നിസ്കാരം ഖളാ ആക്കണ്ട. ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതിക്കോ മുസ്ലിമീങ്ങളെ, അസ്മാഉൽ ബദരീൻ ചൊല്ലിക്കോ, അസ്മാഉൽ ഹസന ചൊല്ലിക്കോ, ബദരിയത്ത് ചൊല്ലിക്കോ. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇശാ മാരിവിന്റെ ഇടയിൽ ഉമ്മമാര് മാരുപുസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ മറിച്ച് ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എന്ന തങ്ങൾ പറഞ്ഞ യാസീൻ സൂറത്ത് ഓതുകയാണ്, സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്, അതുപോലെ മറ്റ് സൂറത്തുകൾ ഓതുകയാണ്. അതും കഴിഞ്ഞ് കിതാബ് ഒരു മുസഹഫ് ഒരു ഭാഗത്ത് അടച്ചുപൂട്ടി പിന്നെ മംഗലാ മൗലിദി കിതാബ് മറിക്കുകയാണ്, എന്നിട്ട് മങ്കൂസ് മൗലിദ് ഓതുകയാണ്, മറ്റു മൗലിദകൾ ഓതുകയാണ്, ബദരിയത്ത് ചൊല്ലുകയാണ്. എല്ലാ ബലാലും മാഫത്തും എടങ്ങേറുകൾ മോസീബത്തും ബദരിങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ. ബദരീങ്ങളെ തവസുലാക്കി ബൈത്ത് ചെല്ലുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോലെ വ്യാപകമായ മാരക രോഗങ്ങളും പ്രയാസങ്ങളും, അന്ന് സമ്പത്ത് അല്പം കുറവായിരുന്നെങ്കിലും സമാധാനമുള്ള ജീവിതമായിരുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഹദ്ദ് അത് ചൊല്ലാൻ മറക്കരുത്. മുസ്ലിം പുരുഷന്മാരെ, പള്ളിയിലെ ജമാഅത്തിനെത്തണം, പള്ളിയിലെ ജമാഅത്തിന് നിങ്ങൾ കൂടണം, റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണം, ളുഹാ നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, അങ്ങനെ നാവിനെ സൂക്ഷിക്കണം, സ്വലാത്ത് ധാരാളം ചൊല്ലണം ഉമ്മമാര്. അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിച്ചാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പാതിരാത്രി എഴുന്നേറ്റ് രണ്ട് റകഅത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, അതേ ഇരിപ്പിലിരുന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് ഖുതുബിയതി ഖല്ലത്ത് ഹൈലത്തി അതിരിക്കിനി എന്ന് പറഞ്ഞാൽ
തങ്ങളെ വിളിച്ചാൽ അവിടുന്ന് നമ്മ കൈവിടൂല്ല. മഹാന്മാരറിയിച്ചു തന്ന വിഷയങ്ങളാണ്. പതിവാക്കി നോക്കൂ, അനുഭവങ്ങൾ യാഥാർത്ഥ്യമാകുന്നതാണ്. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ. പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ്, അത് സുന്നത്ത് ജമാഅത്താണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അതുകൊണ്ട് ഒരു മുജാഹിദിലും പെടണ്ട, ഒരു ജമാഅത്തെ ഇസ്ലാമിയിൽ പെടണ്ട, ഒരു തബ്ലീ ജമാഅത്തിൽ പെടണ്ട, ഒരു സലഫി ആശയത്തിൽ കുടുങ്ങണ്ട. സത്യമതമാകുന്ന അമ്പിയാക്കൾ പ്രചരിപ്പിച്ച ഖുർആൻ അംഗീകരിച്ച വിശുദ്ധ ഇസ്ലാം, അത് ഹബീബായ തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. ആ ആശയമാണ് അയിമ്മത്തിലൂടെ പരമ്പര പരമ്പര പരമ്പരയായി വലിയ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കളിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനമല്ലയോ? ആ അഹലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചെങ്കിലേ അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കാൻ പറ്റൂ, അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റൂ, സ്വാലിഹീങ്ങളെ ഉൾക്കൊള്ളാനും അവരെ മദ്ഹ് ചെയ്യാനും പറ്റൂ, തങ്ങളെ മുഹിബ്ബാകാൻ പറ്റൂ, അവിടുത്തെ സ്വലാത്ത് ചൊല്ലി ബന്ധം സ്ഥാപിക്കാൻ പറ്റൂ. ആവുന്നത്ര സ്വലാത്ത് ചൊല്ലി ചൊല്ലി തങ്ങളെ സ്നേഹിച്ച് അവിടുന്ന് കൽപ്പിച്ച വിഷയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, വിരോധിച്ച വിഷയങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിഞ്ഞാൽ, മൻ അതഅനി ദഖല ജന്ന, ആര് തങ്ങൾക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിൽ കടക്കും. വമൻ അസോനി ഫഖദ് അബ, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് നരകത്തിന്റെ അഹലുകാർ. നരകത്തിന്റെ അഹലുകാരില്ലെന്ന് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഇൻഷാഅല്ലാ, ഞാൻ വാക്ക് ചുരുക്കണം, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മുതൽ കുവൈത്ത് യാത്ര മുതൽ ഇതുവരെ ആയിട്ട് ശരിയായ ഒരു ഉറക്ക് കിട്ടിയില്ല. ഞാൻ ഇവിടെ കൊളത്തൂര് സാദിയിൽ കയറി പെട്ടെന്ന് ഇവിടെ കയറി അങ്ങ് പോകണമെന്ന് വിചാരിച്ചു. നാളെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തൊരു പരിപാടി കഴിഞ്ഞ് സൗദിയിലേക്കുള്ള യാത്ര ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങണം എന്ന നിലക്ക് കയറിയതായിരുന്നു. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, ഈ മുത്തബറക്കായ സദസ്സിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉലൂമുകൾ പറയാൻ കഴിഞ്ഞത് മുഅ്മിനീൻ, ഉപദേശം മുഅ്മിനീങ്ങൾക്ക് ഫലവത്താകും, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മെ കബൂലാക്കി തരട്ടെ, അള്ളാഹു നമ്മെ ഏറ്റെടുക്കട്ടെ. നിരവധി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട്, ക്യാൻസർ അടക്കം വിഷമങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കാൻ വേണ്ടി ഈ സദസ്സിലെത്തിയവരുണ്ട്. ധാരാളം വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇവിടെ മുൻനിരയിൽ തന്നെ കാണുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നു, ഞാൻ രാവിലെ തൊട്ട് ഇങ്ങോട്ട് വരുന്നത് വരെ ആയിരക്കണക്കിന് ആളുകൾ വന്നവർക്കൊക്കെ ഒരു ഊത്തൂതി കൊടുത്ത്, ആംബുലൻസിൽ വല്ലാത്തവർക്കൊക്കെ ഒരു സ്വലാത്ത് ചൊല്ലി, ഒരു നീണ്ട സ്വലാത്ത്, തിബുൽ ഖുലൂബ് സ്വലാത്ത് എല്ലാം ടൈം ഇട്ടില്ല. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം എന്ന് പറഞ്ഞ് ഒരു ഊത്തൂതി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനി നിങ്ങളെല്ലാവരും കൂടെ ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എനിക്കത് വിഷമായി പോകുന്നു. മാത്രമല്ല, ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അത് അസറുള്ള വെള്ളമാണ്, അത് ഫലമുള്ള വെള്ളമാണ്, അത് നല്ല നിലക്ക് തങ്ങളെ മദ്ഹിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിൽ വെച്ച വെള്ളം, അത് ബറക്കത്തുള്ള വെള്ളമാണ്, അത് നല്ല നിലക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ആരും വെള്ളം മന്ത്രിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അല്പം സ്വലാത്ത് ചൊല്ലി ഞാൻ ദ്വായയിലേക്ക് കിടക്കുകയാണ്. ബായാറ് സ്വലാത്ത് ഈ മാസം 19-ാം തീയതി ബായാറിൽ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ബായാറ് സ്വലാത്തിന് ഒന്ന് വന്ന് നോക്കണം. എൻ്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് അടുത്ത മാസം 5-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്. ബായാർ സ്വലാത്ത് ഇംഗ്ലീഷ് മാസം 3-ാമത്തെ വെള്ളിയാഴ്ചയാണെന്നും മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വാക്ക് ചുരുക്കി ദുആയിലേക്ക് പ്രവേശിക്കുന്നു. മുഴുവൻ ആളുകളും, പുരുഷന്മാരും മുഴുവനും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി സല്ലല്ലാഹു ബഹുമാന്യരെ, SYS ഈ നടത്തുന്ന മഹദറത്തുൽ ബദരിയ, ഇതിൻ്റെ കീഴിൽ കിട്ടുന്ന സംഭാവനകളൊക്കെ, ഒരു ഓക്സിജൻ മിഷന് 60,000 രൂപയുണ്ട്. ആരെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ അത് ഇവിടെ വെച്ച് തങ്ങളുപ്പാപ്പാൻ്റെ മുമ്പിൽ, അതുപോലെ സാധാരണ സിലിണ്ടർ ഫോൾഡിങ് വീൽ ചെയറിന് 4,500 രൂപയുണ്ട്, 50 വേണം. അതുപോലെ എയർ ബെഡ് 15 വേണം, 2,500. വാക്കർ 25 എണ്ണം, 2,500. ആരെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ
വന്നരായ സീതവറുകൾ ഇവിടെ വെച്ച് ദ്വാ ചെയ്യും. ഒരുപാടെണ്ണം ഇവിടെ രോഗികൾക്ക് വേണ്ടി എസ് വി എസിന്റെ പ്രവർത്തകർ സ്വാന്തനം ചെയ്യുന്നുണ്ട്. ഈ സ്വലാത്തു മജ്ലിസിൽ മഹദറത്തുൽ ബദരിയുടെ സദസ്സിൽ വെച്ച് നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ മാണൂർ സെക്ടറിലെ എസ് ബി എസിന്റെ പ്രവർത്തകൻ, ചെറിയൊരു കുട്ടി, 10 വയസ്സുള്ള കുട്ടി ഇന്നലെ ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ഒന്നിലായ സീത തുറന്നു. اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد എല്ലാവരും എഴുന്നേറ്റുക. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ എഴുന്നേൽക്കുക. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം. റഹ്മാൻ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ് ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം. റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാന് ജീവകാരുണ്യ പ്രവർത്തനം ഇവിടുത്തെ എസ് വൈ എസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ജീവകാരുണ്യ പ്രവർത്തനം അത് വലിയ ബഹുമാനമുള്ള ഒന്നാണ്, അത് വലിയ ഇബാദത്താണ്. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, അവർക്കൊരു കൈത്താങ്ങാകാൻ, അവർക്കൊരു ആശ്വാസം നൽകാൻ. ഹബീബായ തങ്ങളുടെ ബഹുമാനം ഇമാം ബുഖാരി സ്വഹീൽ ബുഖാരിയിൽ പറഞ്ഞത്, വതഹമലുൽ കല്ല, അവിടുന്ന് പാവപ്പെട്ടവരുടെ അത്താണിയാണ്, വേദനിക്കുന്നവരുടെ അത്താണിയാണ് തങ്ങൾ എന്നാണ് ഇമാം ബുഖാരി സ്വഹീൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തങ്ങളെ വിശേഷണം പറഞ്ഞ ഒന്ന്. അപ്പോൾ പാവപ്പെട്ടവരെ അത് വാക്കാൽ ആശ്വസിപ്പിക്കുക, അത് സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ ആശ്വസിപ്പിക്കുക, അത് വലിയ ബഹുമാനമുള്ള ഒന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ്സമാ, അള്ളാഹു വലിയ നിലക്ക് റഹ്മത്ത് ചെയ്യാൻ അത് കാരണമാകുന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് ആ പദ്ധതിയോടൊക്കെ നിങ്ങളുടെ സഹകരണം തുടർന്ന് ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ദ്വായയിലേക്ക് ധാരാളം ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ച് മുഴുവൻ ആളുകൾക്കും ദ്വായ ചെയ്യുന്നു. എല്ലാവർക്കും അവരെ ഉമ്മ അടക്കം അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله
يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മുഹറമിലെ അവസാന സമയം മഹനീയ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലോ. അവിടെന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ വലംനാ അംഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമലു യുഖറിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا، اللهم نور قلوبنا، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറായി ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇവിടെ കൂടിയ സകല ജനങ്ങളും ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്,
റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വെറുണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണമല്ലോ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലോ, ഹറ്റാക്ക് സുഖപ്പെടുത്തണമല്ലോ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലോ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവര്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവര്, മൂത്രത്തിന് പൈപ്പിട്ടവര്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവര്, നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ, അലർജി സുഖപ്പെടുത്തണം അല്ലോ, ആസ്മ സുഖപ്പെടുത്തണം അല്ലോ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലോ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലൊക്കെ മുറിവ് വന്ന്, വായിൽ പുണ്ണു വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന്, സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് ഓപ്പറേഷനില്ലാതെ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഈ പരിശുദ്ധ മുഹറമിലെ പാതിരാത്രിയിലെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്താക്കണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ്, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വെറുണപ്പെട്ട് ഷുഗർ കൂടി മുറിവണങ്ങാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിലൂര വേദന, പുറം വേദന അടക്കം ബിമദഹ് നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലോ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലോ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ. സോറിയാസി സുഖപ്പെടുത്തണം അല്ലോ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വാദരോഗങ്ങളും മഞ്ഞപ്പിത്തവും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതിയെന്ന നിലയ്ക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്,
കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലോ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലോ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലോ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന സകല ദമ്പതികൾക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലോ. ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലോ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലോ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലോ. പരീക്ഷകളിൽ വിജയം നൽകണം അല്ലോ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളിലോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധ മുഹറം അമ്പിയാക്കൾക്ക് ദറജയും സലാമത്തും ആഫിയത്തും നൽകിയ, പരീക്ഷണങ്ങളിൽ നിന്ന് സലാമത്ത് നൽകിയ വിശുദ്ധ മാസമാണെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ സകല സിഹറും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹി ഞങ്ങളോടുകൂടെ മജ്ലിസിൽ പങ്കാളികളായ ഗൾഫ് നാടുകളിലെ പ്രവാസികളായ സ്നേഹിതന്മാരുണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സൊഴുതിയിലൊക്കെ ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ ബുദ്ധിമുട്ട്, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണമല്ലോ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണമല്ലോ. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി കബൂലാക്കി അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദമയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളേറ്റി നിലനിർത്തിയിട്ട് നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ
എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം. റഹ്മാൻ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറുല അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും പരമാവധി സദഖ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്ക. ആരെങ്കിലും ഒരാൾ അവിടെ ഇരുന്നാ. പ്രിയമുള്ളവരെ, നമ്മുടെ സദസ്സ് പിരിഞ്ഞതിന്